വിശുദ്ധ ഈശോപിതാവിൻ്റെ അണക്കുവാസത്തിൻ്റെ നാലാം ദിവസത്തേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയാണ്, പ്രത്യേകിച്ച് കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നത്തെ ധ്യാന വിഷയം ഈശോപിതാവ് ദാവീദിൻ്റെ വിശിഷ്ട സന്താനം എന്നുള്ളതാണ്. ഈശോപിതാവ് നമുക്കറിയാവുന്നതുപോലെ ദാവീദിൻ്റെ രാജവംശത്തിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു രാജകുല ജാതനായിരുന്നെങ്കിലും അദ്ദേഹം തീർത്തും ദരിദ്രനായിരുന്നു. പക്ഷെ യോസേഫിതാവ് ഈ ഭൗതിക സമ്പത്തിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് ആധ്യാത്മിക സമ്പത്തിനായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ദൗത്യത്തെ പറ്റി, ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച രണ്ട് സുപ്രധാന ദൗത്യങ്ങളെ പറ്റി ബോധ്യമുണ്ടായിരുന്നു. ആ ദൗത്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവാണ്, അതേപോലെ തന്നെ ഈശോയുടെ വളർത്തപ്പനാണ്. ഈ രണ്ട് കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ വേണ്ടി കൂടുതൽ ആധ്യാത്മിക സമ്പത്തുണ്ടാക്കുക യോസേഫിതാവ് പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൽ നിന്ന് ഒരു പാഠം സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലും ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അതെന്താണെങ്കിലും അതിൻ്റെ പരമാവധിയിൽ നിർവഹിക്കുവാൻ ഉള്ള അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മലയോര മേഖലയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു ദിവസം വൈകുന്നേരം ശക്തമായ കാറ്റും മഴയുമുള്ള ഒരു സമയം ഒരു വീട്ടിൽ ഇളയ കുഞ്ഞ്, ഏതാണ്ട് 4-5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് ഓടി പുറത്തേക്ക് ഇറങ്ങി. നല്ല കാറ്റാണ്. പക്ഷെ കൊച്ചു പുറത്തേക്ക് ഇറങ്ങിയത് വീടിൻ്റെ തൊടിയിലുള്ള മാവിലെ മാമ്പഴം എടുക്കാൻ വേണ്ടിയാണ്. കൊച്ച് ഓടി പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ പെട്ടെന്ന് ഭയങ്കരമായി ഇടി വെട്ടി. ആ ഇടി കണ്ട് വീട്ടുകാരെല്ലാവരും പേടിച്ചു പോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇടി വെട്ടുന്നുണ്ട്, പക്ഷെ കൊച്ചിനെ കാണുന്നുമില്ല. ഭയങ്കരമായ കാറ്റും മഴയുമാണ്. കുഞ്ഞ് ആരുടെയും പിടിയിൽ വിടാതെ ഓടി ഇറങ്ങിയതാണ്. ഈ കുടുംബാംഗങ്ങൾ പേടിച്ച് വിറച്ച് അകത്തെ മുറിയിൽ യേശുദാവിൻ്റെ രൂപമുണ്ടായിരുന്നു. യേശുദാവിനോട് പ്രാർത്ഥിച്ചു, യേശുദാവെ ഞങ്ങളുടെ കുഞ്ഞിനെ കാത്തുവിടണം എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥന നടക്കുന്നതിനിടയ്ക്ക് തന്നെ വീണ്ടും ഒരു ഇടി കൂടി വെട്ടി. അത് ആ കുഞ്ഞ് നിന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് എന്ന് കണ്ട് ഈ കുടുംബാംഗങ്ങളൊക്കെ വല്ലാതെ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു അവർ വീണ്ടും യേശുദാവിനോട്. പക്ഷെ തൊട്ടടുത്ത നിമിഷത്തിൽ ഈ കുഞ്ഞ് സുരക്ഷിതനായി ഈ വീട്ടിലേക്ക് ഓടിക്കയറി. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവർ വളരെ വിശ്വസിക്കുന്നു, ഈ ഇടയിൽ നിന്നും, ഈ രണ്ട് ഇടയിൽ നിന്നും തങ്ങളുടെ മകനെ രക്ഷിച്ചത് യേശുദാവിൻ്റെ മാധ്യസ്ഥ ശക്തിയാണ്. ഞാനത് പറഞ്ഞത് നമുക്ക് ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ഇത്രയും വലിയൊരു പ്രതിസന്ധിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ യേശുദാവിന് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഭവം. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം, ശ്രമം നടത്തിക്കാം. ദാവീദ് വംശജനായ മാറിയ യേശുദാവേ, അങ്ങ് ഇസ്രായേലിനെ സുദിനപാത്രം മാത്രമേ ലോകാപരത്തരാതാവിൻ്റെ ആഗമനത്തിനായി ദൈവമങ്ങയെ പ്രത്യേകമാവിധം തിരഞ്ഞെടുത്തു. അനേകം അനുഗ്രഹങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരോടനായിരിക്കുന്ന പിതാവേ, അങ്ങേ മത്സര മക്കളായ ഞങ്ങളെ കണ്ണാപുരം കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ഉത്തമമായ ക്രിസ്തീയ ഉന്നയിച്ച കുടുംബത്തിൻ്റെ മണിദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാനസ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമപുത്രനുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കണമേ. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജ്യമാകണമേ. ഞങ്ങളുടെ രാജ്യഭരണമേ, ഞങ്ങളുടെ മനസ്സ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ടി ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങൾ തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതയെ ദുഷ്ടാരങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വമിൻ്റെയും കിമങ്ങിയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തീകർത്താവ്, അങ്ങയുടെയും ശ്രീലങ്ക അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ദൈവത്തിൻ്റെ പുറമായ ഈശോ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ പറയുമേ നമ്മുടെ അവികളായ ഞങ്ങൾക്ക് വേണ്ടിയും പോൾ ഞങ്ങളുടെ സമയത്തും നമ്മുടെ അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാവും അവനും സ്തുതി ആദ്യം ദയിക്കും. ആമേൻ. ഇന്നത്തെ സുഖദേവൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ പുത്രനായ മാറേശ്വരിതാവേ, തിരുസഭയുടെ ഉത്തമ പുത്രനായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദാവീദിൻ്റെ പുത്രനായ വിശുദ്ധീവസ്വരിതാവേ, തിരുസഭയുടെ ഉത്തമ പുത്രനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദാവീദിൻ്റെ പുത്രനായ യേശുദാവേ, തിരുസഭയുടെ ഉത്തമ പുത്രനായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവേശ്വരമേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും.